നമസ്കാരം റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ലീഗ് വണ്ണിലും യുവേഫ ചാമ്പ്യൻസ് ലീഗിലുമായി തുടർച്ചയായ രണ്ട് മത്സരങ്ങൾ പരാജയപ്പെട്ട ശേഷം പി എസ് ജി ഒരു മത്സരം വിജയിച്ചിരിക്കുന്നു. ലീഗ് വണ്ണിൽ അവർ ബോഡക്സിനെ ഏകപക്ഷീയമായ 3 ഗോളുകൾക്ക് പരാജയപ്പെടുത്തി. പി എസ് ജിക്ക് വേണ്ടി സൂപ്പർ താരങ്ങളായ കിലിയൻ എംബാപ്പെ, നെയ്മർ ജൂനിയർ, ലിയാൻഡ്രോ പെരേഡസ് എന്നിവരാണ് ഗോളുകൾ കണ്ടെത്തിയത്. യുവേഫ ചാമ്പ്യൻസ് ലീഗിന്റെ പ്രീ ക്വാർട്ടറിൽ റയൽ മാഡ്രിഡിനോട് പരാജയപ്പെട്ടതിനു ശേഷം പി എസ് ജി കളിക്കാനിറങ്ങുന്ന ആദ്യ മത്സരമായിരുന്നു ഇത്. ഈ കളിയിൽ തന്റെ സൂപ്പർ താരങ്ങളെ ഒരുമിച്ച് മുന്നേറ്റ നിരയിൽ മൗറിസിയോ പൊച്ചറ്റിനോ അണിനിരത്തി. നെയ്മറും മെസ്സിയും എംബപ്പയും ചേർന്നുകൊണ്ടാണ് അവരുടെ മുന്നേറ്റങ്ങൾ നയിച്ചത്. കളിയുടെ 24-ാമത്തെ മിനിറ്റിൽ തന്നെ പി എസ് ജി ലീഡെടുത്തിരുന്നു. ജോർജിനോ വൈനാൾഡുമിന്റെ അസിസ്റ്റിൽ നിന്ന് കിലിയൻ എംബാപ്പയാണ് അവർക്ക് വേണ്ടി ആദ്യ ഗോൾ കണ്ടെത്തിയത്. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ പി എസ് ജി ഏകപക്ഷീയമായ ഒരു ഗോളിന് മുന്നിലായിരുന്നു. രണ്ടാം പകുതിയിൽ 52-ാമത്തെ മിനിറ്റിലാണ് നെയ്മർ ജൂനിയറുടെ ഗോൾ പിറക്കുന്നത്. അഷ്റഫ് ഹക്കീമിയുടെ അസിസ്റ്റിൽ നിന്നാണ് ബ്രസീലിയൻ സൂപ്പർ താരം ഗോൾ കണ്ടെത്തിയത്. തുടർന്ന് 61-ാമത്തെ മിനിറ്റിൽ ലിയാൻഡ്രോ പെരേഡസ് കൂടി ഗോളടിച്ചതോടെ ഏകപക്ഷീയമായ 3 ഗോളുകളുടെ മികച്ച വിജയം പി എസ് ജി സ്വന്തമാക്കി. പി എസ് ജി വിജയ വഴിയിലേക്ക് തിരിച്ചെത്തി എന്നുള്ളത് ആരാധകർക്ക് സന്തോഷം പകരുന്ന കാര്യമാണ്. 28 കളികളിൽ നിന്ന് 65 പോയിന്റുമായി ലീഗ് വണ്ണിൽ പി എസ് ജി 1-ാം സ്ഥാനത്ത് തുടരുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.